ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തൽഫ കിച്ചനിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, റാഹത്ത് തന്നെയല്ലേ എല്ലാവർക്കും? അപ്പം ഒന്ന് നമ്മൾ കിച്ചനിൽ നിന്ന് ഒന്ന് ഫുഡൊന്നും ഉണ്ടാക്കലോ, എല്ലാ ഐറ്റംസും നമ്മളൊന്നും ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ചെറുതായിട്ടൊരു കാര്യങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് നമ്മൾക്കിപ്പോൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് ടെൻഷനില്ലാത്ത ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളതൊക്കെ ഉള്ളിലൊതുക്കി നമ്മൾ പുറത്തത് കാണിക്കാണ്ട് ക്ഷമിച്ച് ക്ഷമയോടുകൂടെ നമ്മൾ ജീവിക്കുക. അതല്ലേ നമ്മൾ മുത്തറസൂലി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ക്ഷമിച്ചവനിക്കാണ് അള്ളാഹു അവിടം കൊണ്ട് വിജയം കൊടുക്കുക. അപ്പോൾ അതിനുള്ള ആയത്തുകളും സൂറത്തുകളും ഒക്കെ നമുക്കിന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഓരോ കാര്യത്തിനും ഹദീസിൽ നമുക്ക് ക്ഷമിക്കാനുള്ള ഖുർആനും നമുക്ക് എന്ത് വിഷമം നമുക്ക് വന്നാലും അത് തടയാനും സൂറത്തുകളും ഓരോ സൂറത്തിനും ഓരോന്നായ ഉള്ളൊരു അർത്ഥങ്ങളുണ്ട്. എന്താത് ഞാൻ കാരണം വെച്ചാൽ, ഞാൻ ഇന്നലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടൊരു ഓത്ത് വെച്ചിട്ട് കടന്നതാണ്. അർത്ഥമുള്ള ഓത്ത്, അർത്ഥം ഒപ്പം പറയാണ് ഖുർആനിൽ കൂടെ, അർത്ഥം ഒപ്പം പറയാണ്. അപ്പോൾ ആ അർത്ഥം കേട്ടിട്ട് എനിക്ക് അർത്ഥം പറയുന്ന ആൾ പൊട്ടിക്കരയുക, അതിലേക്കേറപ്പുറം ഞാനും പൊട്ടിക്കരയുക. പക്ഷെ നമ്മൾക്ക് ഖുർആൻ ഇങ്ങനെ ഓതി പോകുക എന്നല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ലല്ലേ. നമ്മൾ ഒരർത്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കൂലമായിരുന്നു. അത്രക്കുള്ളൊരു പോരുഷപ്പെട്ട ഖുർആനിലെ അർത്ഥങ്ങളും ആയത്തുകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് അള്ളാഹുത്താല നമുക്ക് ആഫിയത്തും ആരോഗ്യവും നല്ല മനസ്സും ഖുർആൻ കൂടുതൽ കൂടുതൽ പാരായണം ചെയ്യാനും നമുക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും തരാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ മക്കളും എന്ത് സൂക്കട് വരുമ്പോഴും നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് അള്ളാഹിനോട് ദുആ ചെയ്യുക. ടെൻഷൻ വരുമ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുക, തസ്ബീഹ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ അത് ഒരു ചെറിയൊരു നിസാര കാര്യമാണെങ്കിലും നിങ്ങളത് വലുതാക്കി വലുതാക്കാതെ നമ്മളത് തള്ളിക്കളയുക. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താക്കും തന്നെ, നമ്മൾ ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ എവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരും അറിയേണ്ട കാര്യമാണിത്. ചെറുതായ കാര്യമാണെങ്കിലും വലിയൊരു കാര്യമാണെങ്കിൽ ചെറുതായിട്ട് നിസാരമായിട്ട് നിങ്ങൾ കാണുക, പിന്നെ ക്ഷമിക്കുക. രണ്ട് കൈയും കൂട്ടിയാലാണ് നമ്മൾ ഒച്ചുണ്ടാവുള്ളൂ, ഒരു കൈ കൂട്ടിയാൽ ഒച്ചുണ്ടാവില്ല. അപ്പം അങ്ങനെ വിചാരിച്ച് ഒരാളവിടെ പറഞ്ഞോ, അത് നമ്മൾ മനസ്സ് ഉൾക്കൊള്ളുക, അത് അതിന് തട്ടിത്തരം പറയാണ്ട് നമ്മളിരിക്കുക. അപ്പം നമുക്ക് അള്ളാഹു ഒരു വിജയം നൽകും, അത് തീർച്ചുറപ്പാണ്. പിന്നെ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം നമ്മൾ പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ രോഗങ്ങളും അള്ളാഹു സിഫയാക്കി തരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ വാപ്പ, രണ്ട് മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ വാപ്പ മരിച്ചിട്ട്. വാപ്പ മരിച്ചു പോയി, എൻ്റെ വാപ്പാന് സ്വപ്നം കണ്ടിരിക്കുകയാണ്. സ്വപ്നം കണ്ടത് എന്താ വെച്ചാൽ, വാപ്പ എൻ്റെ അടുത്തേക്ക് വന്നിക്കുകയാണ്. വരണ വക്കീലിക്ക് വിളിക്കും, ഒരു കടയിൽ കയറിയിട്ട് എനിക്ക് വിളിക്കും, എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നെ വിളിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റത്തെ വരവും അങ്ങനെ വന്നു, പ്രാവശ്യം വന്നിട്ട് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എൻ്റെ വാപ്പനോട് ചോദിക്കുകയാണ്, അറിയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വിളിച്ചിട്ട് എൻ്റെ വാപ്പനോട് ചോദിക്കുകയാണ്, സെഫിയ സെഫിയ എന്ന് വിളിക്കന്നെ, സെഫിയ വാപ്പാടെ കുട്ടിക്ക് എന്താ വേണ്ടത്? പഴം വേണം, എനിക്ക് നല്ല ഇഷ്ടം പൊറോട്ട. അപ്പം എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് പൊറോട്ടയെ വേണ്ട, പഴം വേണ്ട. വടി കുത്തിയിട്ട് വന്നു വാപ്പ, ലാസ്റ്റത്തെ വരവിൻ്റെ വാപ്പൻ്റെ അടുത്തേക്ക് വടി കുത്തി വന്നു. പഠിച്ചവനെ എൻ്റെ വാപ്പ എല്ലാ വാപ്പമാർക്കും എല്ലാ ഇപ്പമാർക്കും ഖബർ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അള്ളാ. എൻ്റെ വാപ്പന് സ്വപ്നം കൊണ്ട് എന്താ വേണ്ടത് ചോദിച്ചിട്ട് എനിക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ പ്രേക്ഷകരോട് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ എൻ്റെ വാപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം.
ബാപ്പാന്, നാളെ നമ്മളെ ഈ സ്വർഗം ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു വിധിയാക്കും. കുത്തരട്ടെ, നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ഒരുപാട് വിഷമം. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വാപ്പയില്ലാത്ത മക്കൾക്ക് അള്ളാഹു ആ വാപ്പാരെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും നമുക്കും അവർക്കും വിധി കൂട്ടാനും ഉള്ള വാപ്പാർക്ക് ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കാനും ദുആ ചെയ്യാം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാനും ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് വന്നിക്കാനും. അല്ലാണ്ട് ഇന്ന് ഒരു കിച്ചനോ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വിഷമം. എല്ലാ അമ്മമാർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. കണ്ണുള്ളവർക്ക് കാഴ്ച അറിയില്ല, കണ്ണില്ലാതിരുന്നാലാണ് അതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഭയങ്കര മരിച്ചിട്ട് പിന്നെ ആംബുലൻസിൽ ഇങ്ങനെ സുഖമില്ലാതെ രാത്രി കൊണ്ടുപോകുമ്പോൾ അന്ന് രാത്രിയും കൂടി എൻ്റെ വാപ്പ എൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് ചായയിലും മുക്കി, ഞാൻ കൊണ്ടു കൊടുത്തൊക്കെ ബിസ്ക്കറ്റ് എൻ്റെ വാപ്പാക്ക് ബിസ്ക്കറ്റും ചായയിലും മുക്കിയിട്ട് ഇങ്ങനെ ഇന്ന് തിന്നെ. അപ്പം അങ്ങനെ സുഖമില്ലാതെ അധികം കൂടുതൽ കടന്നിട്ടൊന്നുമില്ല. ചായ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് തിന്നു. പിന്നെ ഞാൻ ബിരിയാണി കൊണ്ടുകൊടുത്തിരുന്നു പപ്പാക്ക്. അപ്പം ആ ബിരിയാണി അതിൽ നിന്ന് കുറച്ച് ചൂടാക്കിയിട്ട് എൻ്റെ നാത്തുവിന് അതും കൊടുത്ത് അത് തിന്ന് കിടന്നിൻ്റെ കയ്യേറ്റ ലാസ്റ്റത്തെ ഭക്ഷണം എൻ്റെ പാപ്പാക്ക്, ലാസ്റ്റത്തെ ഭക്ഷണം എൻ്റെ പാപ്പാടെ വയറ്റിൽ എൻ്റെ കയ്യേറ്റാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ തിന്ന് കിടന്ന് ഒന്ന് ഉറങ്ങി നീച്ച് നോക്കുമ്പോൾ പാപ്പാക്ക് അള്ളാഹിൻ്റെ വഴിക്കുത്തരം നൽകി. അങ്ങനെ 12:30, 3 മണി സമയത്ത് പാപ്പാട് മരണം. വർത്തമാനം പറഞ്ഞ് ഞാൻ മരിക്കണമെന്ന് ഞാൻ അവിടെ എൻ്റെ വാപ്പാടെ എടുത്തില്ല, എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ ചെറിയ മോള് പ്രസവിച്ച് കിടക്കുക. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് അവിടെ നിന്നില്ല. അപ്പം ഞാൻ തലമ്പ് അങ്ങനെ തലോടി, അപ്പം ഞാൻ പോവാട്ടോ, നിങ്ങൾ ബിരിയാണി കഴിക്കും ബിസ്ക്കറ്റും ചായ രാവിലെയും തിന്നോളിന്ന് പറഞ്ഞിട്ട് പോകുന്നതാ. പിന്നെ എന്നെ വിളിക്കണ രാത്രി വാപ്പാക്ക് തീരെ വയ്യാ പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസിൽ വാപ്പാന് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ വാപ്പ ആംബുലൻസിലെ ഞാൻ വാപ്പാടെ പിന്നെ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേനൊക്കെ വാപ്പാക്ക് ബോധം പോയിക്കുന്നു. അപ്പം ഇത്രയുള്ള വീഡിയോയിലാണ് ഞാൻ വന്നിക്കുന്നത്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിൽ നിന്ന് നീറ്റ് പോരരുത്. നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ രണ്ട് കൈയും മേപ്പൊട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യണം. ദുആ ചെയ്താൽ നമ്മൾ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പം നിങ്ങളുടെ സമയം എപ്പോഴാച്ചാൽ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊന്നും ഇപ്പോൾ സമയത്ത് നിസ്കാരത്തിന് നമ്മൾ ദുആ ചെയ്യാൻ ടൈം കിട്ടൂല, അവർ സമ്മതിക്കൂല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, സുബിയുടെ നേരത്തെ അവർ കിടന്നുറങ്ങലിരിക്കാരം ആ ടൈം നോക്കിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോളി, അള്ളാഹു സ്വീകരിക്കും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് അസുഖമാണെങ്കിലും നമ്മളെ കുടുംബത്തിൽ പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ടൈം പെട്ടെന്ന് നീറ്റ് പോരായത് ഒഴിവുണ്ടാവുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിസ്കാര ടൈമിൽ സുബിയുടെ നേരത്താണ് മരുപ്പിക്ക് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പം നിങ്ങൾ വേഗം നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും അവസ്ഥ തന്നെ ആവും. വേഗം നിസ്കാരം 3 റക്അത്ത് നിസ്കരിച്ച് വേഗം അവിടെ നിന്ന് സുന്നത്തും കൂടി ചിലപ്പോൾ ചില നിസ്കരിക്കലുണ്ടാവില്ല, ഒഴിവുണ്ടാവില്ല. കുട്ടികൾ കാരണം കുട്ടികളെ പഠിപ്പിക്കലും ഒക്കെ അതിൻ്റെതായ ചുറ്റുപാടുകളുണ്ടാവും. അപ്പോൾ സുബിയുടെ നേരത്താവുമ്പോൾ അവർ കിടന്നുറങ്ങിയിരിക്കാരോ അവരെ ഉണരാതെ വേഗം പതുക്കെ അവരെന്നിട്ട് നീച്ച് പോന്നിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഫർളും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹിനോട് പറയാം, അങ്ങനെ ഞങ്ങൾക്ക് ടൈം കിട്ടണില്ല അള്ളാഹുവേ, കാരണം നമുക്ക് ഒഴിവില്ല, ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒഴിവുണ്ടാവില്ല, തിരക്കോട് തിരക്കല്ലേ. ഒരു കുടിയും കുടുംബമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പം എല്ലാം ഒഴിവിന് ഇങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യാണ്ട് നീച്ച് പോരരുത്. മലയാളത്തിലായാലും നമുക്ക് എന്ത് ടെൻഷനായാലും നമുക്ക് ദുആ ചെയ്യാം അള്ളാഹിനോട്. ജോത്തിന് ദുആ ചെയ്തിട്ട് അപ്പോൾ ഉള്ള അറിവിനെ അള്ളാഹുവിനോട് അറിവില്ലാത്തവർക്ക് അറിവിനെ തേടാനും നിങ്ങൾ എനിക്കും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇൻഷാല്ലാ. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഓത്തും ഖുർആനൊക്കെ പാരായണം നിങ്ങൾ ചെയ്തോളും. പക്ഷെ നമ്മൾ അടുക്കിച്ചനിലേക്ക് പോകുമ്പോൾ
അടുക്കളയിൽ നിങ്ങളെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മളെ സൂറത്തില്ലേ ഖുൽ ഹുവല്ലാഹു അഹദ്, അത് നിങ്ങൾ 101 പ്രാവശ്യം നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ചൊല്ലിക്കോളി. എന്നാൽ നല്ല പ്രതിഫലം കിട്ടും. നിങ്ങൾ ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് രോഗം അള്ളാഹു സിഫയാക്കി തരും. അതിൻ്റെ അർത്ഥമൊക്കെ ഭയങ്കരമായ അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് എന്തായാലും നിങ്ങൾ അതിനിപ്പോൾ ഒരു ടൈമൊന്നും കണ്ടെത്തണ്ട. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിന്നിട്ട് എല്ലാവരും ചൊല്ലിക്കോളി കേട്ടോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒക്കെ മാറിക്കോളും. രാവിലെ നീച്ച വേക്ക് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കുടിച്ചാൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പണി ഇങ്ങനെ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് നടന്നുകൊണ്ടേ ഒതുക്കും. ഒരു ദിവസം 101 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ചൊല്ലിക്കോളി. നല്ല പ്രതിഫലം കിട്ടും. അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.